കൊച്ചിയിൽ നടി ആക്രമിച്ച സംഭവത്തിൽ നടി കാവ്യ മാധവൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാവ്യ പറയുന്നു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എന്താണ് കാവ്യ യഥാർത്ഥത്തിൽ കോടതിയിലേക്ക് നീങ്ങാൻ ഇടയാക്കിയ കാരണം? ഏത് വിധത്തിലുള്ള അപേക്ഷയാണ് നൽകാൻ പോകുന്നത്? ദുരിതാശ്വാസ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള മുഖേന തന്നെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ കാവ്യ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന ആശങ്കയാണ് ഇതിന് പിന്നിൽ. കാരണമുണ്ട്. മാത്രം ഈ കേസിൽ നമുക്കറിയാം നാദക്ഷയെ ചോദ്യം ചെയ്യുന്ന ഘട്ടം അത് അനിശ്ചിതത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന മറ്റൊരാൾ കാവ്യയാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് പൾസർസിനിയുടെ മൊഴിയിൽ ഉണ്ടാനും ആ സാഹചര്യത്തിൽ കാവ്യയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ഒപ്പം ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന ഒരു തോന്നലിലേക്ക് അന്വേഷണ സംഘം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നോടിയായി നാദക്ഷയെ ചോദിക്കുക എന്നൊരു ഘട്ടം പൂർത്തിയാക്കേണ്ട ലക്ഷ്യമായിരുന്നു. പക്ഷെ അതിപ്പോൾ അനിശ്ചിതത്തിലായി. സ്വാഭാവികമായും ഇനി അന്വേഷണ സംഘം കാവ്യ മാധവനെ ചോദ്യം ചെയ്യുകയും കൂടുതൽ അന്വേഷണം നടത്തുകയും വേണം എന്ന നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കാരണം അന്വേഷണ സംഘം ചില കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അന്വേഷണ സംഘം ഒരു പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ട്. എ ഡി ജി പി സന്ധ്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്താണ് യോഗം. അത് ഡി ജി പിയുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ചില കർശന നടപടികളിലേക്ക് പോകുന്നു എന്ന സൂചന അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. സ്വാഭാവികമായും കാവ്യയെ പോലുള്ള ഒരാളെ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ, ഒരു നടിയെ ഒക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ മുൻകരുതലുകളും കൂടുതൽ ജാഗ്രതയും ഒക്കെ വേണം എന്നുള്ള എന്ന് അന്വേഷണ സംഘത്തിന് തോന്നുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് എ ഡി ജി പി സന്ധ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂടിക്കാഴ്ച, ഒരു യോഗം നടന്നത്. അത് രാവിലെ നടക്കുകയും ചെയ്തു. ആലുവ റൂറൽ എസ് പി എ വി ജോർജ് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘാംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്തു. അതിന് മുന്നോടിയായി ഡി ജി പിയുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്വാഭാവികമായും ഈ കാവ്യയുമായി ബന്ധപ്പെട്ടവരും അല്ലെങ്കിൽ ദിലീപുമായി ബന്ധപ്പെട്ടവർ ഭയക്കുന്നത് അന്വേഷണം കാവ്യയിലേക്ക് മാറുന്നതിന്റെയും കാവ്യയെ ചോദ്യം ചെയ്യാൻ എടുക്കുന്ന തീരുമാനത്തിന്റെയൊക്കെ ഭാഗമാണ് ഈ ഇന്ന് നടന്ന അടിയന്തര പ്രാധാന്യത്തോടെയുള്ള യോഗം എന്ന് കണക്ക് കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ അതിനൊരു തടയിടുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. മാത്രവുമല്ല കാവ്യക്കെതിരെ നിർണായകമായ ചില മൊഴികൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൾസർ സുനിയുടെ മൊഴി തന്നെയാണ്. പൾസറിനെ തനിക്ക് അറിയില്ല എന്നായിരുന്നു കാവ്യ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തെറ്റാണെന്ന് പൾസർ സുനി മൊഴി നൽകുകയും അന്വേഷണ സംഘത്തിന് അത് ചില ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കാവ്യയെ ചോദ്യം ചെയ്യാനും കാവ്യയെ പ്രതിപട്ടികയിൽ ചേർക്കാനും ഉതകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ദിലീപിനും ദിലീപിന്റെ അഭിഭാഷകനും കാവ്യയും കാവ്യയ്ക്ക് ബന്ധപ്പെട്ടവർക്കും അറിയാം. ഈ സാഹചര്യത്തിലാണ് ഒരു ആശങ്ക ദിലീപിന്റെ വീടുമായി ബന്ധപ്പെട്ട്, കാവ്യയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലും തടയുക, അറസ്റ്റും തടയുക എന്ന ലക്ഷ്യമാണ് ഇതിന് മുന്നിലുള്ളത്. സ്വാഭാവികമായും ഇന്ന് ഏതായാലും കൊടുക്കാൻ സാധ്യതയില്ല. ഏതാണ്ട് തയ്യാറാക്കിയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ദിലീപിന് വേണ്ടി ഹൈക്കോടതിയെ രണ്ടാമത് സമീപിച്ച അഡ്വക്കേറ്റ് ബി രാമൻപിള്ള തന്നെയാണ് കാവ്യയ്ക്ക് വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് സമർപ്പിക്കില്ല, നാളെ തിങ്കളാഴ്ചയോ മറ്റോ സമർപ്പിക്കാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. എല്ലാം പേപ്പറുകളെല്ലാം റെഡിയായിട്ടുണ്ട്, ജാമ്യാപേക്ഷ തയ്യാറായിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ച വിവരം. സാലി, ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമ്പോൾ അറസ്റ്റ് തടയാൻ ഉള്ള കാരണങ്ങളായി, ന്യായീകരണങ്ങളായി എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പോവുക എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഊഹം ലഭ്യമായിട്ടുണ്ടോ? ഈ നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു അറസ്റ്റിലേക്ക് പോകുന്ന ആശങ്ക കാവ്യക്കുണ്ടാകുന്നതിൻ്റെ കാരണം, അതോടൊപ്പം തന്നെ അത് അറസ്റ്റ് തടയുന്നതിനാവശ്യമായ എന്തെങ്കിലും തരത്തിലുള്ള ന്യായീകരണങ്ങൾ ഉണ്ട് എന്ന് കാവ്യ ഈ ഹർജിയിൽ പറയുന്നുണ്ടോ, പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതൊരു സാധാരണ നടപടിക്രമം എന്ന നിലയ്ക്ക് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ആശങ്കയുള്ള ഏതൊരാൾക്കും ഹൈക്കോടതിയെ നേരിട്ട് അത് തടയുന്നതിന് വേണ്ടി സമീപിക്കാം. അതാണ് മുൻകൂർ ജാമ്യ ഹർജി എന്നുള്ളത്. അത് തന്നെയാണ് നാദൃശ്യയിൽ സമർപ്പിച്ചത് ഹർജിയിൽ പറയുന്നത്. കാരണമൊന്നും പറയുന്നില്ല. ഇതുമായി ഒരു നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട, സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടക്കുന്നു. ഇന്ന ഇന്ന ആളുകൾ കേസിൽ പ്രതിയായിട്ടുണ്ട്. ആ ആളുകൾക്ക് മറ്റു ചില ഞാനുമായി അല്ലെങ്കിൽ അപേക്ഷകനുമായി ഹർജിക്കാരനുമായി ബന്ധമുണ്ട്. സ്വാഭാവികമായും അന്വേഷണം തങ്ങളെ കേന്ദ്രീകരിച്ചുകൂടി നടത്തുന്നതായി വാർത്തകളും വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അല്ലെങ്കിൽ ചോദ്യം ചെയ്യണം എന്ന ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളാണ് വരിക. ഒന്ന്, ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, രേഖാമൂലം അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത്
ആ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാം. പക്ഷേ കാവ്യയുടെ കാര്യത്തിൽ ഇപ്പോൾ മുൻപ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇതുവരെ രണ്ടാമത് ഹാജരാകാനോ മൊഴി രേഖപ്പെടുത്താനോ ഹാജരാകാനോ ചോദ്യം ചെയ്യലിന് ഹാജരാകാനോ ഇതുവരെ അന്വേഷണ സംഘം വീണ്ടും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും കാവ്യ ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്റെ ഭർത്താവായ ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാണ്. സ്വാഭാവികമായും ഈ ചലച്ചിത്ര താരങ്ങൾ എന്ന നിലയ്ക്കും സൗഹൃദമുണ്ടായിരുന്നു എന്ന നിലയ്ക്കും ഈ ആക്രമിക്കപ്പെട്ട നടിയുമായും ഒക്കെ ഉള്ള കാര്യങ്ങൾ പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല തനിക്ക് പങ്കുണ്ട് എന്ന നിലത്തിൽ ചില മാധ്യമ വാർത്തകൾ വരുന്നുണ്ട്. ആ മാധ്യമ വാർത്തകൾക്ക് പിന്നിൽ സ്വാഭാവികമായും ചില അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ ചോർത്തി കൊടുക്കുന്നതാണ് തന്റെ പേര് തുടങ്ങിയ കാര്യങ്ങളാണ്. തിരിച്ചു വരാം ഇപ്പോൾ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാജേന്ദ്രൻ, അന്വേഷണ സംഘം കൂടുതൽ കർക്കശമായ നടപടിയിലേക്ക് നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാവ്യ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന ആശങ്ക ഉയർത്തിക്കൊണ്ട് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കാൻ പോകുന്നു എന്നാണ് പുതിയ വിവരങ്ങൾ. ഇത് അന്വേഷണ സംഘം കർക്കശമായ നിലപാടിലേക്കാണ് പോകുന്നത് എന്ന് ഈ ഒരു വാർത്ത കൊണ്ട് മാത്രം പറയാൻ കഴിയില്ല. അന്വേഷണ സംഘം അതിന്റെ നടപടികൾ വ്യക്തമായ തെളിവുകളുടെയും അതോടൊപ്പം തന്നെ അത് ശാസ്ത്രീയമായ തെളിവുകളോ രേഖാമൂലമുള്ള തെളിവുകളോ വാചാ മൂലമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അന്വേഷണ സംഘത്തിന് നീങ്ങാൻ കഴിയൂ. പക്ഷേ ഏതെങ്കിലും കേസുകളിൽ താൻ പ്രതിയാക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഉത്തമ വിശ്വാസം തോന്നുന്ന ഒരാളിന് ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഒരു അറസ്റ്റിൽ നിന്നും ഒഴിവാകാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. അത് ഒരു പ്രതിരോധം തീർക്ക പ്രിവെന്റീവ് മെഷർ മാത്രമാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നവരെ എല്ലാം പ്രതിയാക്കണമെന്നില്ല. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്താൽ സ്വാഭാവികമായും ചെയ്യുന്നത് ആ കേസ് മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരുന്നത് വരെ പല കേസുകളിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് മാറ്റിവെക്കും ഹോൾ പ്രതിയാണെങ്കിൽ പോലും. അതല്ല ചില കേസിൽ ഈ കഴിഞ്ഞ തവണ ഇപ്പോൾ നാദിർഷായുടെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ തന്നെ കോടതി ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ വിലക്കാൻ ഞങ്ങൾ പോകുന്നില്ല എന്നതാണ്. അപ്പൊ ഇതൊരു പ്രതിരോധം മാത്രമാണ്, പ്രിവെൻഷൻ ആണ്, എന്നെ അറസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടാനുള്ള ഒരു പ്രിവെൻഷൻ ആണ്. അതുകൊണ്ട് ഇവര് പ്രതിയാക്കപ്പെടണമെന്നോ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടണമെന്നോ നിർബന്ധമല്ല. പിസ്റ്റോളിയൻ അപ്രിയൻഷൻ അവരുടെ ഒരു സംശയമാണ്, അവർക്കുള്ള വിലപ്പെട്ട ഒരു സംശയമാണ്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നീങ്ങുന്നു എന്ന് മാത്രമാണ്. മാത്രമല്ല അവർ നീങ്ങുന്നു എന്ന് വാർത്ത വന്നെങ്കിലും അവർ ഫയൽ ചെയ്തതായിട്ട് കേൾക്കുന്നില്ല. അപ്പൊ അത് അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കർക്കശമായ നിലപാട് സ്വീകരിച്ചു, അല്ലെങ്കിൽ അവർക്കെതിരെ കർശനമായ അല്ലെങ്കിൽ സുദൃഢമായ തെളിവ് കിട്ടി എന്ന് ഇതിനെ അർത്ഥമാക്കേണ്ടതില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും തെളിവുകളുടെ പിൻബലത്തോടുകൂടി മാത്രമേ അവരുടെ നടപടികൾ ആരെ കേസിൽ പ്രതിയാക്കണം, ആരെ എഫ്ഐആറിൽ പ്രതിയായെങ്കിലും അവരുടെ അന്വേഷണത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കപ്പെടാം. അതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രിവിലേജ് ആണ്, അദ്ദേഹത്തിന്റെ പരമാധികാരമാണ്. അതിനകത്ത് ആർക്കുന്ന കൈ കടത്താൻ. ശ്രീ രാജേന്ദ്രൻ, ഇവിടെ ദിലീപ് അറസ്റ്റിലായി 65 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം കാവ്യ മാധവനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്, പലതവണ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഈ 65 ദിവസം പിന്നിടുന്ന ഈ ഒരു വേളയിലാണ് ഇത്തരം ഒരു ആശങ്ക ഉയർത്തിക്കൊണ്ട് കാവ്യ മാധവൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഇത്തരം ഒരു ആശങ്ക ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാഹചര്യം കാവ്യക്ക് മുന്നിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ലേ? അല്ല, സാധ്യതയില്ല, നമുക്കത് ഗസ് ചെയ്യാൻ കഴിയത്തില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് കോൺക്രീറ്റ് ആയ വ്യക്തമായ ശക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ന്യായം. അത് തെളിവ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഈ ദിലീപ് 65 ദിവസവും 70 ദിവസവും കിടക്കുന്നതും കാവ്യ നായരെ കേസ് പ്രതിയാക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ കോൺസ്പിറസിയില് അല്ലെങ്കിൽ കുറ്റകൃത്യത്തില് കാവ്യ നായർക്ക് പങ്കുണ്ടോ എന്ന, അവർക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാക്കാത്ത കാര്യത്തിൽ പങ്കുണ്ടോ എന്നുള്ളതിന് തെളിവ് കിട്ടിയതിനു ശേഷം മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. മാത്രമല്ല ഇത് വളരെ സെൻസേഷണൽ കേസാണ്. ഹൈക്കോടതി നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് വളരെ സസൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി പിഴവ് ഇല്ലാതെ കണ്ട് മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. കാരണം അത്രമാത്രം പൊതുജന ശ്രദ്ധ ഒന്നാണ്. ഈ ഘട്ടത്തിൽ അന്വേഷണം ഏത് വിധത്തിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, അന്വേഷണം ശരിയായ ദിശയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കുറ്റപത്രം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അതിന്
കേസിൽ പ്രതിയെ ശിക്ഷിക്കത്തക്ക തരത്തിലുള്ള തെളിവുകൾ കിട്ടണം. ആ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ള നമുക്ക് പറയാൻ കഴിയില്ല. പലപ്പോഴും ഇപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ തന്നെ കൊടുക്കുന്നത് 10 വർഷത്തിന് താഴെയുള്ളതിനാണെങ്കിൽ 60 ദിവസവും 10 വർഷത്തിന് മുകളിലാണെങ്കിൽ 90 ദിവസവും. പല കേസുകളിലും ഈ 90 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. കാരണം കേസിൽ പ്രതിയാക്കിയത് കൊണ്ട് മാത്രം ഒരു കുറ്റപത്രം ധൃതി പിടിച്ച് തയ്യാറാക്കി കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി അതിനകത്ത് കുറ്റ നിറഞ്ഞതാണെന്ന് കണ്ടാൽ, വീഴ്ചയുണ്ടെന്ന് കണ്ടാൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ശക്തമായ നടപടിയും ശക്തമായ പരാമർശവും ഉണ്ടാകും. അതുകൊണ്ട് ശിക്ഷിക്കത്തക്ക തെളിവുകൾ സമാഹരിച്ചതിന് ശേഷം മാത്രമേ കുറ്റപത്രം കൊടുക്കാൻ കഴിയത്തുള്ളൂ. കുറ്റപത്രം കൊടുത്തതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന ഒരു തെളിവ് ഇപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് അവകാശ്യമാണ്. 173(8) പ്രകാരം ഫർദർ ഇൻവെസ്റ്റിഗേഷന് സ്കോപ്പ് ഉണ്ട്, അതിന് സാധ്യത ഉണ്ട് എങ്കിൽ പോലും നിലവിലുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ച് ഒരു പ്രതിയെ ശിക്ഷിക്കാനുള്ള എവിഡൻസ് കിട്ടിയെങ്കിൽ മാത്രമേ കുറ്റപത്രം കൊടുക്കാൻ കഴിയുള്ളൂ. ശിക്ഷിക്കാനുള്ള തെളിവ് കിട്ടിയില്ലെങ്കിൽ അയാളെ കുറ്റപത്രത്തിന് അയാളെ ഒഴിവാക്കേണ്ടി വരും. അതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഏറ്റവും പരമ പ്രധാനമായ സങ്കീർണമായിട്ടുള്ള ചുമതല. അതെ, ഇനിയിപ്പോൾ ചുരുക്കം ദിവസങ്ങളാണ് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ശേഷിക്കുന്നത്. ആ നിലയിൽ ഈ അവസാന വട്ട ഈ ദിവസങ്ങളിൽ കൂടുതൽ സ്പീഡ് വേഗതയിലുള്ള അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തിയത്. തെളിവുകളില്ലാതെ 90 ദിവസത്തിനകം ചാർജ് കൊടുക്കുന്നതിനേക്കാൾ ഭേദം തെളിവുകളോടുകൂടി 90 ദിവസത്തിന് ശേഷം ചാർജ് കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലാക്കണം. കുറ്റമറ്റ തെളിവുകളോടുകൂടി 90 ദിവസം കഴിഞ്ഞാണെങ്കിലും ചാർജ് കൊടുക്കണം. മറിച്ച് ധൃതി പിടിച്ച് തെളിവില്ലാതെ കണ്ട് 90 ദിവസത്തിനകം ചാർജ് കൊടുത്ത് കേവലം ദിലീപിനെ ജയിലിൽ തന്നെ ഇടാമെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ല. ഒന്ന്, 90 ദിവസം കഴിഞ്ഞത് 90 ദിവസം ചാർജ് കൊടുത്തത് കൊണ്ട് ബെയിൽ കൊടുക്കണ്ടെന്നില്ല. 90 ദിവസത്തിനകം ഫയൽ ചെയ്ത ചാർജ് ഷീറ്റ് കോടതി പരിശോധിച്ച് പ്രഥമ ദൃഷ്ടിയാ ഇദ്ദേഹത്തെ ശിക്ഷിക്കത്തക്ക തെളിവുകൾ അതിന്റെ മുമ്പിലുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ആ ബെയിൽ നിഷേധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കോടതി തന്നെ കുറ്റകൃത്യത്തിന് പ്രോത്സാഹിപ്പിക്കും. കാരണം ഒരു നിരപരാധിയുടെ ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്, അയാൾക്ക് ഭരണഘടന ഉറപ്പാക്കുന്ന മൗലിക അവകാശമാണ് നിഷേധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെയിൽ എന്ന് പറയുന്നത് സാധാരണ കൊടുക്കലാണ്, ബെയിൽ നിഷേധിക്കലാണ്. ജാമ്യം കൊടുക്കുക എന്ന് പറയുന്നത് പൊതുതത്വവും ജാമ്യം നിഷേധിക്കുന്നത് അസാധാരണമായ നടപടിയുമാണ്. അപ്പൊ ജാമ്യത്തിന്റെ കാര്യത്തിൽ കോടതിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം ബെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. അസാധാരണമായ സന്ദർഭത്തിൽ മാത്രമേ ഒരു പ്രതിയെ 90 ദിവസത്തിന് ശേഷം ജയിലിലിട്ടുകൊണ്ട് വിചാരണ നടത്താൻ പോകത്തുള്ളൂ. അതിന് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള എവിഡൻസ് വേണം. ഇപ്പൊ മദീനയുടെ കേസിൽ അതില്ലാതെ പോയതിന്റേതാണ് പലപ്പോഴും വിമർശനത്തിന് വിധേയമാകുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബെയിലിന് നിഷേധിക്കപ്പെടുകയും അതോടൊപ്പം കൾത്തുടങ്കൽ അടയ്ക്കപ്പെടുകയും ദീർഘനാളിന് ശേഷം അവരെ വിചാരണയില് അവർക്ക് നിരപരാധിയാണെന്ന് കണ്ടുപോവുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മുടെ ജുഡീഷ്യറിക്ക് ഉന്നതമായ മൂല്യത്തിന് യോജിച്ചതല്ല. അപ്പൊ അത് കോടതി പരമാവധി തടയും. അതുകൊണ്ട് കുറ്റം നിറഞ്ഞ അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവത്തോടുകൂടിയ ശിക്ഷിക്കപ്പെടാൻ മതിയായ തെളിവുകളുടെ അഭാവത്തോടുകൂടിയ ഒരു കുറ്റപത്രമാണ് 90 ദിവസത്തിന് ഹാജരാക്കുന്നെങ്കിലും ദിലീപ് ജാമ്യത്തിൽ പോകും. അത് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ 90 ദിവസത്തിനകം കുറ്റപത്രം തയ്യാറാക്കി കൊടുത്തു, അതുകൊണ്ട് ഇനി ജാമ്യം കൊടുക്കത്തില്ല എന്ന് പറയുന്ന ഒരു അർത്ഥമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ പ്രതികരിച്ചതിന്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമ്മോടൊപ്പം ടെലിഫോണിലേക്ക് ചേരുകയാണ്. ശ്രീ ജയശങ്കർ, കാവ്യ കൂടി ഇത്തരത്തിലുള്ളൊരു ആശങ്കയുടെ നിഴലിലാണ്, അറസ്റ്റ് ഉണ്ടായേക്കുമോ എന്ന ഭയം കാവ്യയെ സംബന്ധിച്ചും ഇപ്പോൾ ഉണ്ട്. അതേ തുടർന്ന് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ കാവ്യ ഒരുങ്ങുന്നു എന്നാണ് പുതിയ വാർത്തകൾ. പ്രതികരണം എന്താണ് താങ്കളുടെ? അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഭയമുള്ള ആളുകളാണ് സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയെ സമീപിക്കുക. ഇവിടെ നമുക്കറിയാം, 2 മാസത്തിലധികമായിട്ട് ദിലീപ് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുകയാണ്. അത് മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തിരുന്നില്ല. ഇവിടെ നാദിർഷായുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി മുമ്പിൽ പരിഗണനയിലാണ്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം കാവ്യയിലേക്ക് നീളുന്നു എന്ന രീതിയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. അതിന് ഉപോൽബലകമായ പല സാഹചര്യങ്ങളും പത്രങ്ങളും മറ്റു മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അന്വേഷണം ഏതാനും ദിവസത്തിനകം പൂർത്തീകരിക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് പ്രോസിക്യൂഷൻസ് കോടതിയിൽ ബോധിപ്പിച്ചത്. അപ്പൊ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ കാവ്യ ഒരു ഹർജിയുമായി വന്നിരിക്കുന്നുണ്ട്.
ഉദ്ദേശം വളരെ വ്യക്തമാണ്. അന്വേഷണം ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന കാര്യം സാമാന്യം വ്യക്തമാണ്. പിന്നെ കോടതിയുടെ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ് ജാമ്യം നൽകണമോ വേണ്ടോ എന്നുള്ളത്, മുൻകൂർ ജാമ്യം നൽകണമോ വേണ്ടോ എന്നുള്ളത് വേറൊരു ഘടകമാണ്. അപ്പോൾ ഏതായാലും ഇത് നമ്മൾ വളരെ ഉദ്വേഗജനകമായ ഒരു ക്ലൈമാക്സിലേക്കാണ് ഈ കേസ് നീങ്ങുന്നത് എന്ന് മാത്രം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുള്ളൂ. കാരണം കോടതിയുടെ പരിഗണനയിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. എന്നാലും ക്ലൈമാക്സ് വളരെ ഉദ്വേഗജനകമായിരിക്കും എന്ന കാര്യത്തിൽ ആ ഒരു സംശയം വേണം. ഇത്തരത്തിൽ പ്രമുഖമായ അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത ഈ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കലിലൂടെ ആണ് അങ്ങനെ ഒരു സാധ്യതയാണോ താങ്കൾ കാണുന്നത്? മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു സ്ഥലത്തുമില്ല. അറസ്റ്റ് ചെയ്യുന്ന ഒരു തടസ്സം നിയമപരമായിട്ട് തടസ്സമൊന്നുമില്ല. പക്ഷെ ഒരു കീഴ്വഴക്കം എന്നുള്ള നിലയിൽ സാധാരണഗതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാറില്ല. ചില കേസുകളിൽ കോടതി തന്നെ പറയും ഈ ഹർജി ഇവിടെ ഉണ്ടെന്ന് കരുതി അറസ്റ്റ് ചെയ്യുന്നത് തടസ്സമില്ല എന്ന് കോടതി തന്നെ പറഞ്ഞ കേസുകൾ ഉണ്ടായിട്ട്. ഇപ്പൊ സൂഫിയ മദനിയുടെ ജാമ്യ ഹർജി നിലവിലുള്ള സമയത്ത് ആ മുൻകൂർ ജാമ്യ ഹർജി ഉള്ളപ്പോൾ അന്ന് കേസ് പരിഗണിച്ചിരുന്ന ജഡ്ജി പറഞ്ഞു അത് പിന്നെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസാണ്. അങ്ങനെയുള്ള കേസുകളിലൊക്കെ മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തിട്ടുണ്ടെന്നുള്ളതിന്റെ പേരിൽ പ്രതികൾ അറസ്റ്റ് ചെയ്യാൻ വഹിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ആ പ്രതികൾ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്, നാടുവിടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓരോ ദിവസം വൈകുന്നോറും തെളിവുകൾ ദുർബലമാകാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കേസിനെ സംബന്ധിച്ചുള്ള സാധാരണയിൽ എനിക്ക് തോന്നുന്നില്ല കേസ് തീരുമാനമാ ഇനിയിപ്പോ മുൻകൂർ ജാമ്യ ഹർജി തീരുമാനമായതിനു ശേഷമേ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതകൾ ഉണ്ടാകുകയാണെങ്കിൽ. ഈ പറഞ്ഞ ഈ കാവ്യയാകട്ടെ ഇവരെല്ലാം ഒരു ആശങ്ക ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ പ്രതികൾക്ക് ക്ഷമിക്കണം ഈ പറയുന്ന ആളുകൾക്ക് ഇതുവരെ അത്തരത്തിലൊരു ബോധം ഉണ്ടായിട്ടില്ല എന്നാണോ? ഒരു ആശങ്ക ഉള്ളിൽ ഉണ്ട്, പക്ഷേ അന്വേഷണ സംഘം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇവർക്ക് ഇപ്പോഴും ഒരു വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിനെക്കുറിച്ച് ആർക്കും തന്നെ കൃത്യമായൊരു ധാരണ ഇല്ല. എന്നാലും ഏകദേശം ഒരു ധാരണ വെച്ച് ഇതിൽ ഇനിയും പ്രതികൾ ഉണ്ടെന്നുള്ള ഒരു വ്യക്തമാണല്ലോ. ഇനിയും പ്രതികൾ ഉണ്ടെന്നുള്ള ഒരു വ്യക്തമാണ്. അതുകൊണ്ടാണ് പോലീസ് ഇതുവരെ കുറ്റപത്രം കൊടുക്കാത്തത്. കുറ്റപത്രം കൊടുക്കുമ്പോൾ മറ്റു പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും കുറ്റപത്രം കൊടുക്കുക. അപ്പൊ കുറ്റപത്രം കൊടുക്കേണ്ട സമയം അടുത്തു വരുന്നു. കാരണം ദിലീപിനെ അറസ്റ്റ് ചെയ്ത് 90 ദിവസം ആകാൻ പോകുന്നു. ആ പൾസർ സൂര്യ അടക്കമുള്ളവരെ സംബന്ധിച്ച് കുറ്റപത്രം നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞിരുന്നു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തെടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ അടുത്തവരെ സംബന്ധിച്ചുള്ള കുറ്റപത്രം വരാൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് അറസ്റ്റ് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണ്. ഇനിയും പ്രതികളുണ്ട്, ഇനിയും അറസ്റ്റ് ഉണ്ടാവും എന്ന കാര്യം വ്യക്തമാണ്. ആരൊക്കെ പ്രതികളാവും, ആരൊക്കെ എപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു, അവർക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഉറപ്പിച്ചു വരാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചതിന്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കാവ്യ മാധവൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് പുതിയ വാർത്ത.